ഇന്ത്യയിൽ അമേരിക്ക കണ്ണുവെക്കുന്നുണ്ടോ? ഇന്ത്യയുടെ ബജറ്റിൽ അമേരിക്കയുടെ താല്പര്യം എന്തായിരിക്കും? പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അമേരിക്ക ഇന്ത്യയുടെ ബജറ്റ് 2023 പ്രത്യേക താല്പര്യം കാണിക്കുന്നുവെന്നാണ്. ഇത്തവണ രാജ്യത്തിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട അമേരിക്ക സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. ഇതുമാത്രമല്ല, ഇത്തവണ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്ക ചില പ്രത്യേക നിർദ്ദേശങ്ങളും ധനമന്ത്രി നിർമ്മലാ സീതാരാമന് അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ബജറ്റിൽ ചില കാര്യങ്ങൾ അമേരിക്ക ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന 2023-24 കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്കായി ഒരു ഗവേഷണ വികസന നയം കൊണ്ടുവരാൻ US ഫാർമ വ്യവസായം ഇന്ത്യയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യ ഈ നടപടി സ്വീകരിച്ചാൽ ലോകത്തെ മുഴുവൻ ഗവേഷണ വികസന കേന്ദ്രമായി ഇന്ത്യ മാറുമെന്ന് അമേരിക്ക പറയുന്നു. ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്കായി ഇന്ത്യൻ സർക്കാർ ഗവേഷണ വികസന നയം കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് US ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കരുൺ ഋഷി പറഞ്ഞു. ബോസ്റ്റൺ ആസ്ഥാനമായുള്ള USAIC കഴിഞ്ഞ 16 വർഷമായി ഇന്ത്യ US ഹെൽത്ത് കെയർ ഉച്ചകോടി സംഘടിപ്പിക്കുന്നു. ഇതിൽ ഇന്ത്യയിലെയും US ഫാർമ നേതാക്കൾ പങ്കെടുക്കുന്നു. ലോകം ആഗോള മാന്ദ്യത്തെ അഭിമുഖീകരിക്കുകയാണെന്നും എന്നാൽ ഇന്ത്യയിൽ അതിന്റെ ആഘാതം കാര്യമായി ഉണ്ടാകില്ലെന്നും ഋഷി പറഞ്ഞു. ഗവേഷണത്തിലും വികസനത്തിലും അധിഷ്ഠിതമായ മൂല്യശൃംഖലയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതായിരിക്കണം ബയോഫാർമ മേഖലയിലെ ബജറ്റിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയായ നയത്തിന് ഇന്ത്യയെ ലോകത്തിന്റെ ഗവേഷണ വികസന ഹബ്ബാക്കാൻ കഴിയും. ദേശീയ സുരക്ഷയ്ക്കും ആഗോള വിതരണ ശൃംഖല സുസ്ഥിരമാക്കുന്നതിനും ബജറ്റിൽ ഗവേഷണ വികസനവും നിർമ്മാണവും പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. വികസന തന്ത്രങ്ങൾ, ആരോഗ്യം, ശേഷി വർദ്ധിപ്പിക്കൽ, നൈപുണ്യ വികസനം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കുള്ള പൊതുചെലവ് വർദ്ധിപ്പിക്കുന്നതിലാണ് നിർമ്മലാ സീതാരാമനും സംഘവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. മധ്യവർഗത്തിന്റെ സമ്മർദ്ദങ്ങളെക്കുറിച്ച് തനിക്കറിയാമെന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ സമീപകാല പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. താനും മധ്യവർഗത്തിൽപ്പെട്ടയാളാണ്. അതിനാൽ മധ്യവർഗത്തിന്റെ സമ്മർദ്ദം തനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. ഇപ്പോഴത്തെ മോദി സർക്കാർ മധ്യവർഗത്തിന്മേൽ പുതിയ നികുതികളൊന്നും ചുമത്തിയിട്ടില്ലെന്നും മന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട്. 27 നഗരങ്ങളിൽ മെട്രോ റെയിൽ ശൃംഖല വികസിപ്പിക്കുക, ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 100 സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കുക തുടങ്ങിയ വിവിധ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ജനസംഖ്യ വർദ്ധിക്കുന്നതിനാൽ ഇടത്തരക്കാർക്കായി സർക്കാരിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകുന്നുമുണ്ട്. സർക്കാർ മധ്യവർഗത്തിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് തുടരുകയും ചെയ്യുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇളവ് പരിധിയും സ്റ്റാൻഡേർഡ്സ് ഡിഡക്ഷനും കൂടാതെ ലൈഫ് ഇൻഷുറൻസ്, FD, ബോണ്ടുകൾ, ഭവനം, PPF എന്നിവയിലെ നിക്ഷേപം ഉൾപ്പെടുന്ന 80E പരിധി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയും ധനമന്ത്രാലയം പരിശോധിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിലേക്കുള്ള പേയ്മെന്റും പരിഗണനയിൽ ഉണ്ട്. മൂലധന വിപണിയിൽ നിക്ഷേപം ആരംഭിച്ച മധ്യവർഗ നിക്ഷേപകർക്ക് പ്രയോജനം ചെയ്യുന്നതിനായി സർക്കാർ മൂലധന നേട്ട നികുതി നിയമങ്ങൾ ലളിതമാക്കിയേക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.